കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു എഫ് സി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ഡൂറിംഗപ്പിലെ മത്സരത്തിൽ ബംഗളൂരു എഫ് സിക്കെതിരെ സമനില വഴങ്ങിയിരിക്കുകയാണ്. ബംഗളൂരു എഫ് സി ആകട്ടെ തന്റെ റിസർവ് ടീമിനെ വെച്ചായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങൾ അടങ്ങുന്ന മെയിൻ ടീമിനെ കൊണ്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിന്റെ 14 മിനിറ്റ് തന്നെ ജസ്റ്റിൻ ഇമാനുവലിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടിയെങ്കിലും ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ വേണ്ടി ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ബംഗളൂരു എഫ് സി തിരിച്ചടിക്കുകയായിരുന്നു. ഒരു മത്സരം സമനിലേക്ക് വഴങ്ങിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കണ്ണിന് കുളിർമയേകുന്ന കാര്യമായിരുന്നു ജസ്റ്റിൻ ഇമാനുവലിന്റെ ഈ ഒരു കളി. തീർച്ചയായും ആരാധകരെ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു ഇദ്ദേഹം ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ കളിശൈലിയെല്ലാം കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ കളിച്ച് മുൻപ് പോയിട്ടുണ്ടായിരുന്ന മെസ്സി ബൗളിയെയാണ്. മത്സരത്തിന്റെ തുടക്കമായാലും അവസാനമായാലും ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ ചെറിയൊരു മോശമെന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് 1-1 എന്ന സമനില അവസാനിച്ചപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് 52 മിനിറ്റിൽ തന്നെ ബംഗളൂരു എഫ് സി ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടുകയാണ്. ആ ഒരു ഗോൾ കൺസീഡ് ചെയ്തതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് 1 ഡൗൺ ആയി കളിക്കുന്നതായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മത്സരത്തിന്റെ 59 മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്ന മുഹമ്മദ് അയ്മൻ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 85-ാമത്തെ മിനിറ്റിൽ ഗോൾ നേടിക്കൊണ്ട് 2-2 എന്ന സമനിലയിലേക്ക് എത്തിക്കുകയാണ്. ഗോൾ നേടി കോൺഫിഡൻസിൽ ഒന്ന് പ്രഷറൈസ് ചെയ്ത് കളിക്കുന്ന സമയത്താണ് ബ്ലാസ്റ്റേഴ്സിന് എതിരെയായിട്ടുള്ള കാര്യം വരുന്നത്. സെക്കൻഡ് യെല്ലോ കാർഡ് കണ്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോർമിൻ ബാർ റുവ റെഡ് കാർഡ് കണ്ട് പുറത്താവുകയാണ്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് 10 പേരായി ചുരുങ്ങുകയും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രഷറൈസ് ചെയ്ത കളിയെല്ലാം ചുരുങ്ങി വരികയാണ്. അതിലും അടുത്ത ഇന്ത്യൻ എയർഫോഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഹോർമിൻ ബാർ റുവക്ക് കളിക്കാൻ സാധിക്കില്ല. ഇത്രയ്ക്ക് പറഞ്ഞുകൊണ്ട് നിന്നവിടെ അവസാനിക്കാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ പൊതു സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.